പെരുന്നാവായ നാവാ മുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി 45 അടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാരാനുഷ്ഠാനങ്ങളോടെ ദാരുപരിഗ്രഹ പൂജ നടത്തി. ചെത്തിയുരുട്ടിയ മരം എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു. ചിങ്ങം 1 മുതൽ നാവാ മുകുന്ദ ക്ഷേത്രത്തിൽ തുടക്കമായ ലക്ഷാർച്ചന ഇന്ന് സമാപിച്ചു. അൻപത്തിയൊന്ന് തരം മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ, ഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലന്റെ മകൻ ഷാജു, ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മരപ്പണികൾക്ക് നേതൃത്വം നൽകിയ മനോജ്, ദേശത്തെ അവകാശി ഷൺമുഖൻ തുടങ്ങിയവരും ചടങ്ങിന് എത്തിയിരുന്നു. നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കല് ഇന്ന് 30 വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിലെ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ്. ഏകദേശം 6 മാസത്തോളം കാലം ഈ എണ്ണയിൽ ഈ കൊടിമരം കിടക്കുന്നതാണ്. അതിലെല്ലാവർക്കും പങ്കാളികളാവുന്നതാണ്. തുടർന്നും ഭക്തർക്ക് എണ്ണ രശീതിയാക്കി ദേവസ്വം നൽകുന്നത് തോണിയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ചടങ്ങുകൾ ദർശിക്കുന്നതിനായി നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി അരീക്കര പുരുഷോത്തമൻ നമ്പൂതിരി, കേശവൻ നമ്പൂതിരി, അഭിലാഷ് നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈവ വെഡ്ഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.